ഇന്ന് നമ്മൾ ആൽഗവാട്ടർ വളർത്തിയെടുത്ത ചില്ലിയുടെ ബിഗിയറിൻ്റെ ഇയർ കോളി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വെള്ളം നോക്കിയാലറിയാം, നല്ല പച്ച കളർ വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് നമ്മൾ ഗപ്പിയെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പിടിച്ചിട്ട് ഒരു ബോളിലേക്ക് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. വെള്ളം കണ്ടോ, നല്ല പച്ച കളർ വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് ഇവരെ ഞാൻ വളർത്തുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എയർ ക്വാളിറ്റി ഒക്കെ എത്ര ഉണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിലേക്ക് പിടിച്ചിട്ടിട്ട് നെറ്റ് ഉപയോഗിച്ച് നമുക്കൊന്ന് പിടിക്കാനുള്ള ശ്രമം നടത്താം. നെറ്റ് കിട്ടുമോ എന്നൊക്കെയുള്ളതൊക്കെ നമ്മൾ കണ്ടറിയാം. നമ്മൾ നെറ്റ് ഉപയോഗിച്ച് ഏതായാലും ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ് കിട്ടുമോ എന്നുള്ളത്. ആരെയും കാണുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഊറ്റി നോക്കുമ്പോൾ ചിലപ്പോൾ മുകളിലേക്കൊക്കെ പൊന്തി വരികയായിരിക്കും. അപ്പോൾ ഹേമാർ നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് നെറ്റ് ഉപയോഗിച്ച് പിടിക്കാൻ കിട്ടിയില്ല. നമ്മൾ കൈ ഉപയോഗിച്ച് പിടിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ കാണിക്കാതിരുന്നത്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൻ്റെ എയർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇവർക്ക് ഞാൻ ഫുഡായിട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ രാവിലെ മൊയിനെയും കൊടുക്കും, വൈകുന്നേരം നമ്മുടെ ആർട്ടിമിയ ഫ്ലേക്സും കൊടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, രണ്ട് ഫുൾ ബ്ലാക്ക് ഓടി കളിക്കുന്നത്. അപ്പോൾ അത് ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളല്ല കേട്ടോ, അത് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ അക്വേറിയം ഷോപ്പിൽ നിന്ന് 150 രൂപയ്ക്ക് മെറ്റാലിക് ബ്ലാക്കിനെ വാങ്ങിയിരുന്നു ഒരു ജോഡി. അതിൽ നിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഈ രണ്ട് ഫുൾ ബ്ലാക്ക്. ഈ രണ്ടെണ്ണരുള്ളത് വേറെ ഉണ്ട്, അവരെ ഞാൻ വേറെ ടാങ്കിലിട്ടതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഹൈബ്രിഡ് ഗപ്പികളൊക്കെ വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നല്ല ബ്രീഡർമാരെടുത്തു നിന്ന് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്നൊക്കെ അധികം വാങ്ങാൻ പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതാണ്. നമുക്ക് പ്യുവറായിട്ടുള്ള ബ്രീഡ് കിട്ടൂല. നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് കുറേ ദിവസങ്ങളൊക്കെ ചിലവഴിച്ച് ഇവരെ ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് ഇത്ര റിസൾട്ടായും കിട്ടുക, അത് നമുക്ക് വളരെ നഷ്ടമായിട്ട് ഉണ്ടാകുക. നഷ്ടം എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ നഷ്ടമല്ല, നമ്മുടെ ഒരു സമയമാണ് ഒരുപാട് നമുക്ക് നഷ്ടമായിട്ട് വരുന്നത്.